ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനിൽ മിലിറ്റ് വേമസലി പ്രസൻസ് കേരള കിച്ചന്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിക്കന്റെ ഒരു ഡിഷാണ് കേട്ടോ. എന്താ നോക്കിയാലോ, കോക്കനട്ട് ക്രം ചിക്കൻ സ്റ്റിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനെന്തൊക്കെ ചേരുവകളാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്കിതിന് ആവശ്യമുള്ള ചേരുവകള്, നമുക്ക് ചിക്കൻ എന്തായാലും വേണം, ചിക്കൻ സ്റ്റിക്ക് ആയതുകൊണ്ട് ചിക്കന്റെ ലെഗ് പീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ സേമിയ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ലോങ് കട്ടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും വേമസലി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാളികേര കൊത്ത്, ജീരകം, പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, നാളികേര പാല്, വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചിക്കൻ്റെ ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ് ഞാൻ പറഞ്ഞു ഇവിടെയുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കാനുണ്ട്. ഓരോരോ പ്രോസസ്സാണ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാനൊന്ന് ജസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്നത് അനിലിൻ്റെ ലോങ് കട്ട് സേമിയാന്ന് ഞാൻ പറഞ്ഞു. അനിൽ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട്, അതിലിപ്പം സേമിയ ഉണ്ട്, അതേപോലെ തന്നെ വേമസലീസ് ഉണ്ട്. വേമസലി തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് വേമസലീസ് ഉണ്ട്. മില്ലറ്റ്സ് അവർക്ക് വരുന്നുണ്ട്, ഈ മില്ലറ്റ്സിൽ റാഗി ഉണ്ട്, അതേപോലെ തന്നെ തിന ഉണ്ട്, അങ്ങനെ ഒത്തിരി 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 വെറൈറ്റി ഓഫ് വേമസലീസ് അവർക്ക് ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഇവിടെ കേരള കിച്ചണിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും എപ്പിസോഡ്സ്, അതായത് മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും എപ്പിസോഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ റെസിപ്പി കിട്ടും കേട്ടോ. നമ്മളിത് വെച്ചിട്ട് പിന്നെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബിരിയാണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ കുറേ നമ്മുടെ നാലുമണി പലഹാരങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, സ്നാക്സ് ഒക്കെ അല്ലേ. അപ്പം വട, അതേപോലെ തന്നെ എന്താ പറയുക, കട്ട്ലറ്റ്, അങ്ങനെ ഒരുപാട് സേമിയ വെച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു വെക്കാം. ചിക്കനിൽ ഒന്ന് ജസ്റ്റ്, അതായത് നമ്മൾ ചിക്കൻ ഡയറക്റ്റ് അങ്ങനെ കുക്ക് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഈ ചിക്കൻ അങ്ങനെ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വേവാനായിട്ടും ഉള്ളിലേക്ക് നമ്മളിതിൽ ചേർക്കുന്ന കൂട്ട് പിടിക്കാനായിട്ടും വേണ്ടി മാത്രമാണ് ചിക്കൻ ജസ്റ്റ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. ജസ്റ്റ് അടുത്തടുത്ത് മാക്സിമം ഒന്ന് ഇറക്കിയിട്ട് വരയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. ആകെ ഉപ്പും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അവസാന കോട്ടിങ്ങിനാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നാല് ചിക്കൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, നാലും നമുക്ക് ജസ്റ്റ് വരഞ്ഞു വെക്കാം. നമ്മൾ ശരിക്കും ലെഗിൻ്റെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ചിക്കൻ സ്റ്റിക്കും അങ്ങനെ ലെഗിൽ എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു വര ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് അതിനുള്ളിൽ മസാല പിടിക്കാനായിട്ട്, ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുമ്പോഴും അല്ലാതെ ഇപ്പം ക്രംസ് തന്നെ ചിക്കൻ്റെ നമ്മൾ ക്രംബ് വെച്ചിട്ട് അതായത് ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴൊക്കെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും. ചിക്കൻ്റെ കാലുകളും ഞാൻ നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാരിനേഷൻ ആണ് കേട്ടോ, ഒന്നുമില്ല. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് ഇട്ടും ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. കുരുമുളക്, വൈറ്റ് പെപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വരച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ആ വരയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കാം. ശരിക്കുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി മൊത്തത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് കേട്ടോ പ്രത്യേകത. പക്ഷെ ഔട്ട്ലുക്ക് കാണുമ്പോൾ, മൊത്തത്തിൽ കാണുമ്പോൾ, അവസാനം കാണുന്ന സമയത്ത് ശരിക്കും മൊത്തത്തിൽ ക്രിസ്പി ആയിട്ട് പുറത്ത് ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന ഒരു കോട്ടിങ്ങൊക്കെയുള്ള ചിക്കൻ തന്നെ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നാളികേര കൊത്ത് ഇട്ട് കൊടുക്കാം.
നാളികേരി കുറച്ച് നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് മൂത്ത് വരണം. നമുക്ക് ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് പൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ഡിഷിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡിഷ് നമ്മൾ മൊത്തം നാളികേരമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ബേസിക് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളികേരും ജീരകവും ആയിരിക്കും കേട്ടോ. നാളികേരി കൊത്ത് നമ്മൾ നന്നായി മൂപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനെ കൊണ്ടാണ് നമ്മൾ ഏറ്റവും പുറത്തുള്ള ആ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നാളികേര പാലിലാണ്. അപ്പോൾ മൊത്തത്തിൽ നാളികേരത്തിനെയും അതുപോലെ തന്നെ ജീരകത്തിനൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ ഉണ്ടാവുക. പിന്നെ കുറച്ച് കുരുമുളക്, കുരുമുളക് പൊടി നമ്മൾ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, വേറെ മസാലാസും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്, പിന്നെ അതുപോലെ ചിക്കൻ സ്റ്റിക്കുകളാണല്ലോ, അപ്പോൾ അതായത് ലെഗ് പീസുകളല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാനായിട്ടും ഈസി ആയിരിക്കും. അവർക്ക് ഈവനിങ് വരുന്ന സമയത്ത് കൊടുക്കാനൊക്കെ ഈസി ആയിട്ടൊരു ഡിഷായിരിക്കും. സ്നാക്ക് ആയിരുന്നെങ്കിൽ യൂസ് ചെയ്യാം, സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മെയിൻ കോഴ്സായിട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൽ നിറം ഇങ്ങനെ മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ കുടിച്ചിട്ട് ചെറുതായിട്ട് അതിന് നിറം മാറാൻ തുടങ്ങിയിട്ട്, നമുക്ക് ചെറുതായിട്ട് നിറം മാറിയാൽ മാത്രം പോലെ നല്ല ഒരു ബ്രൗൺ നിറം തന്നെ ആയി വരണം. അപ്പോൾ അത് അവിടെ ഇരിക്കായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുള്ളത്, നമുക്ക് നമ്മുടെ നാളികേര പാലിൽ കുറച്ച് ഉപ്പ് ഒന്ന് മിക്സ് ആക്കാനുണ്ട്, അതും ഒന്ന് ചെയ്തു. നമുക്ക് എന്തായാലും മാരിനേഷനാണല്ലോ, അപ്പോൾ അത് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നാളികേര പാലിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ള നാളികേര പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാളികേര പാൽ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നാളികേര കൊത്തും ഇവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്നായി കഴിഞ്ഞാൽ, അതായത് എല്ലാം ഈവൺ ആയിട്ടത് കുക്കായിട്ട് നിറം മാറി വരണം. അപ്പം ഇവിടെ കുറച്ച് കൂടി ചെലുത്, കാരണം നാളികേരമാണ്, അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ കുറച്ച് അംശം ഉണ്ടാകും. അപ്പം അത് കാരണം ഒന്ന് അതൊക്കെ ഒന്ന് പോയിട്ട് വേണം അത് നന്നായിട്ട് കുക്കാവാനായിട്ട്. അതിൻ്റെ നിറമൊക്കെ ഇങ്ങനെ മാറി നല്ല ബ്രൗൺ നിറം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. നാളികേര കൊത്തിന് പകരം നാളികേര എടുത്താൽ പോലും ചിലപ്പോൾ ആരെയും ചിന്തിക്കുന്നുണ്ടോ, പക്ഷെ നാളികേര എടുത്താൽ ഈ ടേസ്റ്റ് കിട്ടില്ല. കാരണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പം, അതായത് മൂപ്പിച്ചിട്ട്, നാളികേരമായിട്ട് മൂപ്പിച്ചിട്ട്, കൊത്തായിട്ട് നമ്മൾ മൂപ്പിച്ചിട്ട് അത് ക്രഷ് ചെയ്തെടുക്കുമ്പോഴുള്ള ടേസ്റ്റും നമ്മൾ നാളികേരം ഡയറക്റ്റ് ഇങ്ങനെ വറക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഭയങ്കരമായിരിക്കും. കാരണം വെച്ചാൽ ഇങ്ങനെ നാളികേരമാണ് ഈ സമയത്ത് നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് മൂത്ത് പോകും. അപ്പോൾ അതിനൊരു പ്രോപ്പർ ടേസ്റ്റും കാര്യം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാളികേര കൊത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നാളികേര കൊത്ത് നമ്മളിത് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാനുള്ളത് സേമിയാണ്, അതും ഒന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. നമ്മുടെ അനിൽ ഫുഡ് പ്രോഡക്ട്സിന്റെ ലോങ് കട്ട് ആയിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് നേരത്തെ ഇപ്പോൾ നമുക്ക് സേമിയയ്ക്ക് പകരം വേമസല്ലി വേണം, വേമസല്ലി യൂസ് ചെയ്യാം. അതിൽ തന്നെ ഞാൻ റാഗി ഉണ്ട്, അതേപോലെ തിന ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് വേമസല്ലീസ് ഉണ്ട്. അപ്പോൾ കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മൾ ജസ്റ്റ് നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ അതാണ് അതിൽ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന തന്നെ യൂസ് ചെയ്യാൻ പാടും അങ്ങനെയൊന്നുമില്ല. കാരണം ഔട്ട് കവർ ഇപ്പം റാഗിയൊക്കെ ആണെങ്കിൽ നിറം തന്നെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു കുട്ടികളിലേക്ക് കുറച്ചും കൂടി റാഗിയും കാര്യങ്ങളൊക്കെ ചെല്ലാനൊക്കെ ഈസി ആയിരിക്കും. കാരണം ചിക്കൻ ആകുമ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനൊരു കോട്ടിങ് കൊടുത്തിട്ട് അവരെ കൊണ്ടത് കഴിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതേ ഇപ്പം നേരത്തെ നമ്മൾ നാളികേരം ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് നിറം ഒന്നിങ്ങനെ മാറിയിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സേമിയയും നന്നായിട്ടൊന്ന് ഞാനിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നിറക്കി ഒന്ന് മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ സേമിയ അവിടെ റെഡിയാണ്. അതേപോലെ തന്നെ നാളികേരപ്പാട് നമ്മൾ സെറ്റ് ചെയ്തു, ചിക്കൻ മാരിനേഷന് വേണ്ടി വെച്ചു. അതേപോലെ നമ്മൾ നാളികേരും അതേപോലെ ജീരകവും രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. നാളികേരം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്, സേമിയ ഒന്ന് നമുക്ക് മാറ്റി വെക്കാനുണ്ട്, പിന്നെ ഇനി ചിക്കൻ നമുക്ക് വേവിക്കണ്ടേ. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി ചിക്കൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റൗ. അപ്പൊ നമുക്ക് അതൊന്ന് വീണ്ടും ഓൺ ചെയ്യാം. ഓൾറെഡി നമ്മളിപ്പോ നേരത്തെ സേമിയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഓയിൽ ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ പാകത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കന്റെ ലെഗ്. ഈ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളിങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം എണ്ണയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തരിങ്ങനെ ആവുന്ന അനുസരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ആകെ കുറച്ച് ഉപ്പും വൈറ്റ് പെപ്പറും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പും ചിക്കനിൽ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ നാളികേരപ്പാലിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പരന്നിട്ടുള്ള പാനാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സൈഡും ആവാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് കറക്റ്റ് പിടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ അത്ര എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ, ആവശ്യം നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് പ്രോപ്പറായിട്ട് എല്ലാ സൈഡും പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമായിട്ട് വേവാതെ മാറി നിൽക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒരേപോലെ വേവുന്നില്ല എന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ അതിൻ്റെ അടുത്തരം നിൽക്കണം. അവിടെ വെച്ചിട്ട് വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരു സൈഡ് മാത്രം ആവും, അടുത്ത സൈഡ് ആവില്ല. അപ്പൊ എല്ലാ സൈഡും പ്രോപ്പറായിട്ട് ഒരേപോലെ ഒരേ വേവിൽ നമുക്ക് കുക്കായി വരണം. അപ്പൊ അത് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇതിനെങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്തിട്ട്, ഡീപ് ഫ്രൈ അല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും കുറച്ചും കൂടി എണ്ണ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. പക്ഷെ എപ്പോഴും ഏറ്റവും സേഫ്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെ. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റും ഒന്നും കൂടി കൂടും. നമ്മളിങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് മറിച്ച് ഞാൻ ഈ സൈഡുകളൊക്കെ, അതായത് ചിക്കൻ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ലെഗ് പീസ് വെക്കുമ്പോൾ ഈ രണ്ട് സൈഡ്, ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ആ രണ്ട് സൈഡ് നമുക്ക് ആയിക്കിട്ട് നല്ല പണിയാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് ലെഗ് വെക്കുന്ന ആ ഒരു പരന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് മാത്രമേ അതിൽ പരന്ന് അങ്ങനെ ഇരിക്കുള്ളൂ. അല്ലാതെ അതിൻ്റെ സൈഡ് പോർഷൻ ആവാൻ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പം അതനുസരിച്ച് അതിനെങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് മതി കേട്ടോ. കാരണം ഇതിലിപ്പം നിങ്ങൾ കാണുന്നത് എണ്ണയല്ല, അത് വെള്ളമാണ്. കാരണം ചിക്കൻ നിറങ്ങുന്ന വെള്ളമൊക്കെ അതിലേക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എണ്ണ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടി എണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മുടെ നാളികേരവും അതുപോലെ തന്നെ ജീരകവും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ, അത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നാളികേരം ഞാൻ
ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നാളികേരം അതേപോലെ തന്നെ ജീരകവും ആയിരുന്നു, അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പരിപാടി, ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ നാളികേരം നമ്മൾ നോർമലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കടിക്കാൻ കിട്ടുന്ന ഈ ക്രഷ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഈ ഒരു കാണാൻ ഇങ്ങനെ ഇരിക്കുമില്ല. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇവിടെ ചിക്കൻ, ഇനി ചിക്കനിലേക്ക് നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാൻ സമയമായിട്ട് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നാളികേര പാൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുക്കായി വന്ന്, അതായത് ഒന്ന് നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നപ്പോഴാണ് ഞാൻ നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു സെറ്റ് നമ്മൾ നാളികേര പാൽ ഒഴിച്ചു, ഒന്നിങ്ങനെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഗ്രേവി ആയിട്ടുള്ള ഒന്നല്ല കേട്ടോ. നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് നാളികേരപ്പാൽ നമ്മൾ ചിക്കൻ വേവുന്ന അനുസരിച്ചിട്ട് നാളികേരപ്പാൽ ചിക്കൻ ഇങ്ങനെ കുടിച്ചിട്ടാണ് അത് ചിക്കൻ നന്നായിട്ട് വേവുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നമ്മളിൽ നല്ല ഡ്രൈ ആക്കിയിട്ട് ചിക്കൻ എടുക്കണം. അപ്പം എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്നും ഇങ്ങനെ 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 പാല് ബാക്കി ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പാൽ ഒഴിച്ച് 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 നമ്മുടെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ആവാനേ ഉള്ളൂ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞ കോട്ടിംഗ്, ആ കോട്ടിംഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. കേസ് അപ്പം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത നാളികേരും അതേപോലെ തന്നെ ജീരകത്തിനെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത വേമിസലി, ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ പൊടിച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടുക്കി പിടിക്കരുതല്ലോ. അപ്പം നമ്മളൊന്ന് നോക്കണം, നന്നായിട്ടൊന്നത് ഡ്രൈ ആയി വന്നോട്ടെ. ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര, വൈറ്റ് പെപ്പർ, ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സ് പാത്രത്തിൽ നിന്ന് പരത്തി വെക്കണം, വേറെ ഒന്നിനുമല്ല. നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാനാ. കുറച്ച് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലും കൂടി വിതറി കൊടുക്കണമല്ലോ, ചൂടായതുകൊണ്ട് തിരിച്ച് തിരിക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നാളികേര പാലൊക്കെ ചിക്കനിലേക്ക് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോന്നിനെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ കോക്കനട്ട് ക്രം ചിക്കൻ സ്റ്റിക്കാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് മുതിർന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്റ്റാർട്ടറായിട്ട് ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വരുന്ന ഒരു ഡിഷല്ലേ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് പനീറിലും അതേപോലെ തന്നെ പ്രോൺസിലും ഒക്കെ നിങ്ങൾക്ക് ഏതിലാണോ ഫിഷിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാം. ആകെ വ്യത്യാസം ഓരോരോ ഐറ്റംസ് എടുക്കുമ്പോൾ വേവ് വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻഗ്രീഡിയൻസും തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ.
അനിൽ മില്ലറ്റ് വേമസലി പ്രസൻസ് കേരള കിച്ചന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേറൊരു ഡിഷുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.